താമസിച്ചിരുന്ന വീട് ബാങ്ക് ജപ്തി ചെയ്തതിനെ തുടർന്ന് അന്ധയും വിധവയുമായ വയോധിക പെരുവഴിയിലായി. താന്നിപ്പാടം മുണ്ടുരുത്തി സ്വദേശിനി വിളമ്മയുടെ വീടാണ് ബാങ്ക് അധികൃതർ ജപ്തി ചെയ്തത്. രണ്ടായിരത്തി പത്തിൽ വിളമ്മയുടെ ഭർത്താവ് വറീദുകുട്ടി ഗ്രാമീൺ ബാങ്കിൽ നിന്നും 3 ലക്ഷം രൂപ വായ്പയെടുത്തിരുന്നു. പിന്നീട് അസുഖബാധിതനായി 3 വർഷം മുമ്പ് വറീദുകുട്ടി മരിച്ചു. ഇദ്ദേഹത്തിന്റെ മകൻ റാഫിയും അന്ധയായ അമ്മ വിളമ്മയുമാണ് ഈ വീട്ടിൽ ഇപ്പോൾ താമസിക്കുന്നത്. ഓട്ടോ തൊഴിലാളിയായ റാഫി ലോൺ അടച്ചിരുന്നുവെങ്കിലും കണ്ണിന് ഓപ്പറേഷൻ ചെയ്തതിനാൽ വായ്പ തിരിച്ചടവ് മുടങ്ങിയിരുന്നു. കണ്ണിന് കാഴ്ചയില്ലാത്ത അമ്മയെ നോക്കുന്നതും ഓട്ടോ ഓടിക്കാൻ തടസ്സമായി വന്നിരുന്നു. വീട് ജപ്തി ചെയ്യാൻ ബാങ്ക് അധികൃതർ എത്തിയപ്പോൾ റാഫി അമ്മയുമായി ആശുപത്രിയിൽ പോയിരിക്കുകയായിരുന്നു. ഗ്രാമീണ ബാങ്കിൽ നിന്ന് അപ്പച്ചന് 2010 ഒരു ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. 3 ലക്ഷം രൂപയാണ് ലോൺ എടുത്തത്. അത് കുറച്ച് അടച്ചിട്ട് പോകണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പച്ചനും അമ്മച്ചിക്കൊക്കെ വയ്യാതെ വന്ന് അങ്ങനെ കുറേ അടക്കാനായിട്ട് സാധിച്ചില്ല. അതിനായിട്ട് ഇടക്കും ഇതായിട്ടാണ് ഇപ്പോൾ കൊണ്ടുപോയി അടക്കണത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ ഞങ്ങൾ അമ്മച്ചി കണ്ടാണാത്ത അമ്മച്ചിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ വഴിയാണ് കൊണ്ടുപോകണ സമയത്താണ് ഇവിടെ ജപ്തി ചെയ്ത് ഞങ്ങൾ തിരിച്ചു വരുമ്പോക്കും ഇവിടെ ലോക്കിട്ട് ഞങ്ങളെ പുറത്താക്കി നിർത്തിയേക്കണത്. ഞങ്ങൾക്ക് എവിടെ പോകണമെന്ന് ഒരു നിവൃത്തിയിൽ കണ്ണ് കാണാത്ത അമ്മയെ കൂടി എങ്ങനെ ചെയ്യണമെന്ന് തന്നെ എനിക്കറിയില്ല. വീട് ജപ്തി ചെയ്യുന്നതറിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴേക്കും വീട് സീൽ ചെയ്ത് ബാങ്ക് അധികൃതർ സ്ഥലം വിട്ടിരുന്നു. എനിക്ക് ശ്വാസം മുട്ടും പ്രഷറൊക്കെ എല്ലാം കൂടി അങ്ങനെ ആശുപത്രി കൊണ്ടുപോയി. ഏത് ആശുപത്രിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, കണ്ണും കണ്ടുകൂടാ. തിരിച്ചു വരുമ്പോ ഇവിടെ കേറിയപ്പോ ഞങ്ങളെ കേട്ടണില്ല. ഞങ്ങൾക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഞങ്ങളെ കഷ്ടപ്പെടുത്തേണ് സഹായിക്ക്. എങ്ങോട്ടു പോകണമെന്നറിയാതെ നിസ്സഹായാവസ്ഥയിലാണ് കണ്ണു കാണാത്ത അമ്മയും മകനും. ഇവരുടെ വസ്തുക്കളും വസ്ത്രങ്ങളും വീടിനുള്ളിലാണ്.